എല്ലാവർക്കും ദൈവം വീണു കണ്ട അവരൊക്കെ നമസ്കരിച്ചു. ഓ മഴയോട് നമസ്കരിച്ചു. ഓ ആ ചേട്ടൻ ഇതൊക്കെ നോക്കൂ, വളഞ്ഞു കാറ്റത്ത്, ഗംഭീര കാറ്റായിരുന്നു കേട്ടാ. അയ്യോ ഏ വെള്ളപ്പൂള ചെടി. അയ്യോ അത്ര വലിയ മഴ കാറ്റ് മതിയാ? ആ മോൾ അമ്മ ഞാൻ എടുത്തുള്ളതാ ഇതാ ഇതാ ആണോ? അടികൂടെ കാറ്റുണ്ടായെന്നോ ഉണ്ടല്ലേ ഇപ്പോ. അയ്യോ എല്ലാവരും എല്ലാവരും കാറ്റത്ത് ഇതല്ലേ വീണടക്കറന്നല്ലേ അമ്പ നിറച്ച് പോണ്ടായിരുന്നേ. അയ്യോ എല്ലാവരും എന്തേ സാറല്ലേ, വെള്ളം കിട്ടിയില്ലേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ, അത് മതി. കുറേ കഴിയുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ, സൂര്യകിരണങ്ങൾ വരുമ്പോൾ നിങ്ങളൊക്കെ റെഡിയാവും. എന്നാലും സന്തോഷമായില്ലേ എൻ്റെ മക്കൾക്കൊക്കെ. അടിപൊളിയുണ്ട് കേട്ടോ. അതിൻ്റെ കിടക്ക് കുറേ കഞ്ഞുണ്ണിയാണ് മുളച്ചിരിക്കുന്നത്, അതൊക്കെ പറിക്കാത്തല്ലേ. ആ കഞ്ഞുണ്ണിയാണ് കേട്ടോ നിറയേ, നമുക്ക് എണ്ണ കാച്ചാനെടുക്കാം. ഈ ഒരു ചെടിയുണ്ടല്ലോ, ഇതിൻ്റെ ഒരാൾ ഇവിടെ ഉണ്ട്. എല്ലാവരും നല്ലതാണ്, പക്ഷെ ഇവന് മാത്രം ഒരു പ്രശ്നമുണ്ട്. കണ്ട ഒരു ചെറിയ ചെടീൻ്റെ മുകളിൽ പടർന്നിട്ട് എത്ര കളഞ്ഞിട്ടും പോണില്ല. നിങ്ങൾ കണ്ടുണ്ട, കണ്ടു ഇല നാല് പോലെ. അവരൊക്കെ വീണു, പക്ഷെ വാസന വരുന്നുണ്ട് കേട്ടാ. നമ്മുടെ റംബൂട്ടാൻ പൂത്തിട്ടുണ്ട് കേട്ടാ. ഇതാണ് നമ്മുടെ റംബൂട്ടാൻ കുട്ടി, അവനും രണ്ടാം വട്ടം പൂത്തു. നല്ല വാസനയുണ്ടല്ലോ ഇവിടെയൊക്കെ, എന്തൊക്കെയോ പൂത്ത മണം അല്ലേ. ഒക്കെ സന്തോഷമായിട്ട് നിരുപ്പിട്ട് എല്ലാവരും. നല്ലോണം മഴ കിട്ടിയിരുന്നല്ലോ രാത്രി, ഇന്ന് എനിക്കേ വേണ്ട. പക്ഷെ നമ്മുടെ മോട്ടറൊക്കെ കറക്റ്റ് ടൈമിൽ ഓണായി. വാങ്ങണ്ടോ നോക്കണ്ടേ എന്ന് പറഞ്ഞില്ലേ, അവരവരുടെ ധർമ്മം നിറവേറ്റി. വാഴക്കുട്ടികളൊക്കെ വലുതായി കണ്ട, എല്ലാ കുട്ടന്മാരും ഇതേ അന്ന് ഇത്ര ഉണ്ടായിരുന്നുള്ളതായൊരു ഇത്രേ. നമ്മുടെ ഇതിന് ചവറിട്ടിട്ട് ഇവിടുത്തെ പുല്ലൊക്കെ വലിച്ചതിൻ്റെ ഉള്ളിലിട്ടതാ കേട്ടോ. ഇത് അവിയണമിനി ഗോൾഡൻ ബാമ്പു, ഗോൾഡൻ ബാമ്പു. ഇത് വലുതായിട്ട നല്ല ഭംഗി വരും കേട്ടോ. നീ എന്താ അവിയുന്നത് കുട്ട? വാറ്റത്തിനുള്ള കാലത്ത് വീണതാവും, നീ കാലത്ത് വീണതാവും. നിന്നോട്ടോ, ഇതാണ്ട് നിൽക്കട്ടാ. വേറെ കൊഴിയലൊക്കെ കഴിഞ്ഞു കേട്ടോ, എല്ലാ കൊഴിയൽ കഴിഞ്ഞ് തളിർത്തു. എല്ലാവരും അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിന് നിലകളൊക്കെ ആയി. നമസ്തേ നമസ്തേ എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തു കേട്ടോ. ആ സന്തോഷം പറയാനാണ് ഞാൻ രാവിലെ തന്നെ വീഡിയോ എനിക്ക് വന്നത് കേട്ടോ. എന്ത് നല്ല മഴ! ഒരു 7 മണിക്കായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ചാറി ഒരു 7:30 വരെയൊക്കെ പെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ പെയ്ത പോലെ ഇത്തിരി പെയ്യുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് 8:30 ആയപ്പോൾ വീണ്ടും പെയ്തു. രാത്രി കുറേ നേരം മഴ പെയ്തു, കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഈ വിഷുവിൻ്റെ തലേദിവസം നല്ലൊരു കാറ്റും മഴ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ വളപ്പിൽ കുറേ മാവുണ്ട്, നാട്ടുമാവ്. ഈ നാട്ടുമാവിൻ്റെ കാറ്റത്ത് കാറ്റങ്ങോട് ഊതുമ്പോൾ, കാറ്റും മഴയും കൂടി വരുമ്പോൾ എല്ലാ മാങ്ങകളും ചെടിപിട ചെടിപിടാന്ന് പറഞ്ഞ് വീഴും ഇങ്ങനെ പഴുത്ത മാങ്ങ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ശരിക്കും വരട്ടെ വരട്ടെ മഴ മാറിയിട്ട് പറക്കാമെന്നിരിക്കും. പക്ഷേ കാര്യമില്ല, ചുറ്റുമുള്ള എല്ലാ വീട്ടിലത്തെ ആൾക്കാരും ഓടി വരും. എല്ലാവരുടെ നല്ല സ്നേഹമായിട്ട് എല്ലാ ആൾക്കാരായിട്ട് പോകും. എല്ലാ കുട്ടികളും വലിയവരും ഒക്കെ ഓടി വരും. കാരണം പിറ്റേ ദിവസം വിഷുവല്ലേ വരണേ, വിഷുവിന് മാമ്പഴം കൂട്ടാൻ വെക്കണ്ടേ, പിന്നെ മാമ്പഴം തിന്നാം. ഇങ്ങനെ പിടിപിടിപിടാന്ന് വീഴും നാട്ടുമാങ്ങ. അപ്പോൾ എല്ലാവരും ഓടി വന്നിട്ട് അപ്പം ഞങ്ങളും പോകും, കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും കിട്ടൂല. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയി പെറുക്കി 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 അങ്ങനെ കൊണ്ടുവരും. എല്ലാവർക്കും കിട്ടും കേട്ടോ. അപ്പോൾ ആഘോഷമാണ്. വിഷുവിന് മഴ പെയ്താൽ
തലേദിവസം മഴ പെയ്താൽ എല്ലാവർക്കും ഇഷ്ടംപോലെ കൂട്ടാൻ വയ്ക്കാനും തിന്നാനും ഒക്കെ പാമ്പഴം കിട്ടും. അതാണ് സന്തോഷം. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടേക്ക് കൊടുത്തേക്കും ഒരു അരച്ചാക്കം വാങ്ങിക്കണമെങ്കിൽ വിശുദ്ധ തലേദിവസം കൊടുത്തേക്കുക. വീട്ടിൽ നിന്ന് എത്രയധികം വാങ്ങിയിട്ട് കുറേ മാവുകൾ, ചക്കര മാങ്ങ, മറ്റേ മാങ്ങ, മറിച്ച മാങ്ങ എന്ന് പറഞ്ഞിട്ട് നാട്ടുമാവ് തന്നെ പല തരത്തിലുണ്ട്. അതിൻ്റെ ഒക്കെ കൊടുത്തേക്കും. ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളത് തൊട്ടപ്പുറത്തെ എല്ലാവർക്കും കൊടുക്കും. അത് കഴിഞ്ഞ് ബാക്കി തിന്നും കുടിച്ചിനെ കളഞ്ഞ് മാങ്ങണ്ടേക്ക് വീണിട്ട് അവിടെ രണ്ട് മാവ് നമ്മുടെ അവിടെ ഉണ്ടായി, വാസന്തിയിലെ ഒരു മാവ് ഉണ്ടായി. അങ്ങനെ നാട്ടുമാവ് ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ എന്താണെന്നൊരു പ്രശ്നം, നമ്മുടെ ഇപ്പുറത്തെ മാവ് മാങ്ങി ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ വീഴ അധികം ഇല്ല എന്നാലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ഒരെണ്ണം വീഴണ്ടേ, നല്ല കാറ്റൂതിയായാലും ചിലപ്പോൾ മൂക്കാത്ത നോക്കിയിട്ട് വീഴും, അഥവാ മൂത്തതുണ്ടെങ്കിൽ നിറയെ കിളികൾ വന്ന് കൊത്തി കൊത്തി തിന്നാം. അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നണേ. ഇപ്പോൾ അവരെ തിന്നിട്ട് പകുതിയോളം തിന്നിട്ട് പിന്നെയാണ് വീഴുന്നത്. അപ്പം നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഇനി പൊട്ടിക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ രാത്രിയിലത്തെ മഴ പെയ്തപ്പോൾ ആ സന്തോഷം കൊണ്ട് രാത്രി തന്നെ ഇറങ്ങി മഴയത്ത് ഇറങ്ങണമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. സുന്ദരി പറഞ്ഞു, അമ്മൂമ്മി നമുക്ക് മഴയത്ത് ഇറങ്ങാന്നൊക്കെ പറഞ്ഞു. മോളെ ശരിയാവില്ല, മഴയത്ത് ഇറങ്ങുന്ന ആഗ്രഹമില്ലാണ്ടല്ല കേട്ടോ, അത്രയും ചൂടല്ലേ നമ്മൾ അനുഭവിച്ചത്. ആ അതാണ് പറയണത്, ശരിക്കും സുഖം ഹി ദുഃഖാൻ അനുഭൂയ ശോഭതേ എന്നാണ് പറയണത്. സുഖം എന്ന് പറഞ്ഞ സാധനം കൂടുതൽ ശോഭിക്കണമെങ്കിൽ ദുഃഖങ്ങൾ അനുഭവിച്ചതിന് ശേഷം സുഖം വരണം എന്നാണ് പറയണത്. അപ്പം നമ്മൾ അത്രയധികം ദുഃഖം അനുഭവിച്ചു, മഴ പെയ്യാണ്ട് ശരോ എത്ര നാളായല്ലേ, വെള്ളം കുടിക്കാനുള്ള വെള്ളം പോലും വറ്റി തുടങ്ങി കിണറ്റിലെത്തി. പിന്നെ ടാങ്കിലത്തെ വെള്ളം കിട്ടണതൊക്കെ ചൂടുള്ള വെള്ളമാണ്, പച്ച തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്കാൻ കൊതിയായി തുടങ്ങി. എനിക്കൊക്കെ എനിക്ക് ഇതൊക്കെ ഓരണ്ടി വരും. അപ്പുറത്ത് ഇലഞ്ഞിള ചോട്ടിൽ നിന്ന് കുറേ പൂവി നടക്കുന്നുണ്ട്. പറക്കാൻ പറ്റില്ല, കുഞ്ഞു കുഞ്ഞു പൂവല്ലേ, കുട്ടികളല്ലേ പറക്കുക. ഇപ്പുറത്ത് വന്നപ്പോൾ ഇവിടെയുണ്ട് ഒരു മണം. എന്താ മണം നോക്കി, ഇവിടെ കൂവളം പൂത്തിരിക്കുന്നു. കൂവളത്ത് നല്ല മണം കേട്ടാ, കണ്ട കൂവളത്തിൻ്റെ പൂവ് കണ്ടിട്ടുണ്ടോ നിങ്ങളിതാ? ഉള്ളിലത്തെ കേസരങ്ങളാണ്, ഇതിൻ്റെ ഇതളി ഇങ്ങനെയാണ് കേട്ടോ. അതാ ഇങ്ങനെ കണ്ട പച്ച അടിയിൽ മുകളിൽ ഉള്ളിൽ വെളുപ്പ്, അതങ്ങനെ വിടർന്ന് വരികയാണ് കണ്ടോ. ദാ ദേ കണ്ട, ദിസ് ഇസ് കൂവളപ്പൂവ്. ഇതെങ്ങനെ ഞെട്ടി, ദിസ് ഇസ് ഞെട്ടി. അതിലിങ്ങനെ പിടിച്ചാൽ ദാ കണ്ടോ, ഇതാണ് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ കംപ്ലീറ്റ് വിടർന്നിട്ട് ഇങ്ങനെ കേസരം അങ്ങനെ നിൽക്കുക. എന്ത് രസമാണെന്നറിയോ, നല്ല മണം കേട്ടോ, നല്ല മണം, സൂപ്പർ മണം. ഇലഞ്ഞിയുടെ മണത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്, ഇതിൻ്റെ മണം ഒന്ന് വേറെ. സൂപ്പർ, കുറേ പൂവുണ്ടായിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കേട്ടാ, കൂവളത്തിൻ്റെ മുകളിൽ. അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി, ഇപ്പോൾ തളിർത്തിട്ടുണ്ട്. അതുകൊണ്ട് മാവിൻ്റെ ഇലയും കൊഴിഞ്ഞു പോലും കഴിഞ്ഞു, തളിർത്ത് നിൽക്കുകയാണ്. സന്തോഷമായിരിക്കണം ഇന്ന് കേട്ടോ. പക്ഷേ എത്ര ദിവസം ഇങ്ങനെ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. ഒന്ന് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാട്ടോ. തുടങ്ങിയിട്ടില്ല, ആകെ ചെയ്ത പണി കുളിച്ചു, വിളക്ക് കൊളുത്തി, അത് കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇങ്ങനെ ഇനി നമുക്ക് അടുക്കളയിൽ കയറാണ് സ്റ്റാർട്ട് ചെയ്യുക. പാല് വയ്ക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കാൻ വേണ്ടേ. ഇനി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്, അത് വഴിയേ കാണിക്കുക കേട്ടോ. നാളെയാണെങ്കിൽ വിഷു ഒരുങ്ങാനുണ്ട്, ആകെ ഇന്നലെ മാമ്പഴക്കുട്ടനെ കാണിച്ചത്. ഇനി കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം നാളെ ഇതെല്ലാം കൂടി ഉണ്ടാക്കണ ദിവസമായിട്ടോ. നമ്മളങ്ങനെ ഇന്നലെ വൈകുന്നേരമായിപ്പോൾ കംപ്ലീറ്റ് മഞ്ഞളും ഉണങ്ങിയത് കിട്ടിയത് മുറത്തിലിരുന്ന് ചേറി അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞ്, ചെറിയ ചെറിയ പൊടി ഉണ്ടാവും, അതെല്ലാം കളഞ്ഞതിന് ശേഷം ഉറയിലാക്കി വെച്ചു. ഇന്ന് രാവിലെ കൊണ്ടുപോയി പൊടിപ്പിച്ചു. കണ്ടേ മഞ്ഞൾ, ദാ കണ്ടു എത്ര മഞ്ഞപ്പൊടിയാണെന്നറിയാമോ, മുഴുവൻ സൂപ്പർ മഞ്ഞപ്പൊടിയാണ് നമ്മുടെ കേട്ടോ. സ്വന്തം മഞ്ഞൾ പൊടിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഒരു മൂന്ന് ചില്ലാനം കിലോ മഞ്ഞളാണുള്ളത് കേട്ടോ. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ചൂടാറട്ടെ. ചൂടാറിക്കഴിഞ്ഞിട്ട് നമ്മൾ ചെപ്പിലാക്കി വയ്ക്കും, ഡ്രൈ ആയിട്ടുള്ള ചെപ്പിലാക്കി വയ്ക്കും. കുറച്ച് ഓരോരുത്തർക്ക് കൊടുക്കാം, നമ്മൾ ജേഷ്ഠക്ക് കുറച്ച് കൊടുക്കണം, അമ്മൂന് അനൂന് ആർക്കൊക്കെ വേണം ആർക്കൊക്കെ കൊടുക്കും. നമ്മുടെ ആവശ്യം ഒരു കിലോ ഒക്കെ മതി നമുക്ക്, ഇപ്പോൾ കുറേ ഉണ്ടേ. പിന്നെ മുളകും, ഇസിസ് മുളക് പൊടിക്കുക. അപ്പം മഞ്ഞൾ പൊടിച്ചു കഴിഞ്ഞാൽ പിന്നാലെ മുളകും കൂടി പൊടിക്കണം. എന്താണെന്ന് വെച്ചാൽ
അല്ലെങ്കിൽ മെഷീനിൽ മഞ്ഞൾ കളറുണ്ടാവും. നമുക്ക് മഞ്ഞൾപ്പൊടി ഈ ചെപ്പിൽ പകർത്തി വയ്ക്കാം. ഞാനിത് വെയിലത്ത് വെച്ച് ഉണക്കിയ ചെപ്പാണ്, നമ്മൾ ഓട്സിൻ്റെ ചെപ്പാട്ടോ, കുറേ ഉണ്ട്. അതിനുള്ളിൽ ആക്കി വയ്ക്കാം. അപ്പുറത്തൊരാൾ വന്നിട്ടുണ്ട്, നമുക്ക് ചാമ അതുപോലെ റാഗി ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്ന ആളാണ് കേട്ടോ. പാലക്കാട്ടുകാരിയാണ്, അപ്പുറത്ത് വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകണം, എന്തെങ്കിലും വാങ്ങണം അവരുടെ നിന്ന്. ഈ ചെപ്പിൽ ഏകദേശം 1 കിലോ കൊള്ളുന്നത് മുളകാണ് കേട്ടോ ഞാൻ ആദ്യം പകർത്തണത്. 1 കിലോ വരാട്ടാ, വരാൻ വരാം ചെല്ല. അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. നമുക്ക് ഈ മുളക് ഇതിലേക്ക് പകർത്തി വയ്ക്കാം. ഫുള്ളായി കേട്ടോ, 1 കിലോ മുളകാണ് പൊടിച്ചത് ഞാൻ. ഈ പ്രാവശ്യം ഒന്നേ പൊടിച്ചുള്ളൂ, 2 വേണ്ടാന്ന് വെച്ചു. കാരണം മുളക് ഇത്തിരി ഉപയോഗിക്കണുള്ളൂ, എരിവ് കൂടുതൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് മുളക് പൊടിയേ വേണ്ടു. പിന്നെ വേണമെങ്കിൽ കാശ്മീരി ചില്ലി വേണമെങ്കിൽ കുറച്ചൊക്കെ ഇടയ്ക്ക് വാങ്ങാം. അപ്പോൾ ഇത് 1 കിലോ ഇത് അടച്ച് വയ്ക്കാം. ബാക്കിയുള്ള പൊടി മറ്റേ ചെപ്പിലിട്ട് വയ്ക്കാം, നമ്മൾ ഉപയോഗിക്കുന്ന ചെപ്പിൽ ഇട്ട് വയ്ക്കാം. ഇരിക്കട്ടെ, ഇനി മഞ്ഞൾപ്പൊടി പകർത്താം. അതേപോലത്തെ ചെപ്പ് തന്നെയാണ് ഇത് കേട്ടോ, ഓട്സിൻ്റെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. ഇതും 1 കിലോ മഞ്ഞ മുളകിൻ്റെ അത്രയ്ക്ക് മഞ്ഞൾ ചിലവ് വരില്ല. കാരണം മഞ്ഞൾ ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും, അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ. മുളകാണെങ്കിൽ കൂടുതൽ വേണ്ടേ, അതും ഒരുപാട് കരത്തിക്കുണ്ടാവും. മഞ്ഞളും പകർത്തി വെച്ചു. ഇനി കറിവേപ്പിലയാണ്, ഇപ്പോൾ ജയശ്രീ കൊണ്ടുവന്നതാണിത്, കൽപ്പനയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കൽപ്പന എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു രാമേന്ദ്രൻ സാറുണ്ട്, ആളുടെ ഭാര്യയാണ് കൽപ്പന. കൽപ്പന കൊടുത്തയച്ചതാണ്, കടയിൽ മുളക് പൊടിപ്പിക്കാൻ പോയപ്പോഴേ ജയശ്രീടെ കൊടുത്തയച്ചതാ. കുറേ ഉണ്ട് അവർ വീട്ടിൽ, ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട് അവിടെ നിന്ന്. നമ്മുടെ ഇവിടുത്തെ ചെറിയ തൈകാരനം അധികമില്ല, ഞാൻ ഇടയ്ക്കേ പോയി പൊട്ടിക്കും. ഇതുപോലൊന്നും കിട്ടില്ല, ചിലപ്പോൾ സാവിച്ച് കൊണ്ടുവന്നവരും ചിലപ്പോൾ മുപ്പിളിയത്തുനിന്ന് കൊണ്ടുവരും. അപ്പം നമുക്ക് മുകളിലുള്ള നല്ല ഭാഗമൊക്കെ ഇതുപോലെ എടുത്തിട്ട് ഈ ഉറയിലാക്കി ടൈറ്റായിട്ട് കെട്ടി ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാളിരിക്കും. അതേപോലെ ടൈറ്റായിട്ടാണ് കിട്ടുക, റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക, അത് കുറേ നാളിരിക്കും. ഇനി ബാക്കി കുറച്ചുണ്ട്, അത് നമുക്കൊരു ചെപ്പിലിട്ട് വയ്ക്കാം കേട്ടോ. കണ്ട അതിൻ്റെ അടിയിലത്തേക്കെ ഉള്ളത് കുഞ്ഞു കുഞ്ഞ്, അത് ഊരിയിട്ട് ഇലകൾ ഇങ്ങനെ അടർത്തിയെടുത്തിട്ട് നമുക്കൊരു പരന്ന ചെപ്പിലാക്കി കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ വയ്ക്കാം. ഇത് അടച്ച് വെച്ചാൽ ഇതും കുറേ കാലത്തേക്ക് ഇരിക്കും കണ്ടോ. അടച്ച് ഫ്രിഡ്ജിനുള്ളിൽ തന്നെ വയ്ക്കാം, ടൈറ്റായിട്ട് അടയ്ക്കുക. ഇപ്പോൾ കുറേ നേരത്തേക്ക് കറിവേപ്പിലായില്ലേ, അങ്ങനെ അത് വയ്ക്കട്ടെ. പിന്നെ പിണ്ടി ഉണ്ട് കണ്ടോ, കഴിഞ്ഞ ദിവസം ഒരു കായ വെട്ടിയെ കൊണ്ടുവന്നപ്പോൾ പിണ്ടി കൊണ്ടുവന്നു ജയശ്രീ. കായയും കൊണ്ടുവന്നു, അതിൻ്റെ പിണ്ടിയും കൊണ്ടുവന്നു. പകുതി പിണ്ടി ജയശ്രീ കൊണ്ടുപോയി, കുറച്ച് ഞങ്ങൾ എടുത്തു ഇവിടേക്ക് വെച്ചു. ഞാൻ പയറ് വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട് കുക്കറിൽ, ഇതരിഞ്ഞ് അതിലിട്ടിട്ട് ഒരു മെഴുക്ക് പുരട്ടി വയ്ക്കാം. പിണ്ടി നോക്കിയത് കുറച്ചേ ഉള്ളൂ കേട്ടോ, അത് ഇടാം. ചെറിയ പിണ്ടിയായിരുന്നു, കായ ബെസ്റ്റായിരുന്നു, പക്ഷേ പിണ്ടി ചെറുതായിരുന്നു, അത് ഞങ്ങൾ പങ്കുവെച്ചൂല്ലേ. പക്ഷെ ഇത് മതി കുറച്ച് ആൾക്കാരല്ലുള്ളൂ. പിണ്ടിയും മുതിരയും കൂടി വയ്ക്കാം, ഉപ്പിടാം.
ചോദിച്ചു വന്നു. അപ്പൊ ലീല അപ്പോഴേക്കും ഉള്ളി ചതക്കല്ലേ. ചമ്മന്നുള്ളിയും വന്ന് വാങ്ങാം. ഞാൻ പപ്പടം കാച്ചെടുക്കല്ലേ. ഇന്നെന്താണ് വിഷുവായിട്ട് പിണ്ടിന്ന് വിചാരിക്കണ്ട കേട്ടോ. കാരണം പിണ്ടിന്ന് വെച്ചാല് നമുക്ക് വെല്ലുപ്പിള കിട്ടുള്ളൂ. അതിന്നാള് കായ വെട്ടാൻ പോയപ്പോഴേ വിഞ്ഞാന്ന് ജേശന് നല്ലൊരു കായ വെട്ടി കൊണ്ടുവന്നപ്പോഴേ അതിന്റെ പിണ്ടി കൂടി കൊണ്ടുവന്നതാ. അതൊന്നും കളയാൻ പാടില്ലല്ലോ. വളരെ വെല്ലപ്പിടിപ്പുള്ള കായേക്കാളും സൂപ്പറാണ് പിണ്ടി. അതൊരു ഉപ്പേരി വെച്ചാല് സൂപ്പർ 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 ആവായാലും എന്ത് നല്ലതല്ലേ. ഔഷധ ഗുണമുള്ള പിണ്ടി കളയാൻ പാടില്ല എന്നല്ലേ പറയാ. അതുകൊണ്ടാണ് വെട്ടിക്കൊണ്ടത്. ഈ പപ്പടത്തിനേക്കാളും മറ്റെല്ലാത്തിനേക്കാളും നല്ലതാണ് പിണ്ടി. നമുക്ക് പപ്പടം കാച്ചെടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളോ. കാരണം വെളിച്ചെണ്ണ വേസ്റ്റാക്കി കളയാൻ പാടില്ല. കറിവേപ്പിലയുടെ ഏറ്റവും നല്ല ഭാഗം ആക്കിയിട്ട് പുറയിലാക്കി വെച്ചു. അതിൽ കടഭാഗത്തുള്ള ഇലകളൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പായിട്ട് അടച്ച് വെച്ചാൽ കേടാവില്ല. ഫ്രിഡ്ജ് വെച്ചാൽ മതി. ഇനി പപ്പടം കാച്ചാം. ചൂടായി അല്ലേ. ചൂടായി 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 ചൂടായി. പപ്പടം കഴിക്കണ്ട.
കാശ്മീരി തമതിയപ്പോ എനിക്ക് കുറവായിരിക്കും. ഇഷ്ടം പോലെ മഞ്ഞളൊക്കെ ഇഷ്ടം മഞ്ഞളല്ല. നമ്മുടെ പയർ പിണ്ടി കറി തയ്യാറായിട്ടുണ്ട്, സാമ്പാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കളയരുതട്ടോ പിണ്ടി. ആരും വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ, ഇത് ഞാൻ കളയുകയില്ല ഒരിക്കലും. എനിക്കിഷ്ടമുള്ള സാധനമാണ്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? ഇനിതാ ഇന്ന് വിഷുവിൻ്റെ തലേദിവസമല്ലേ, അവിടെ കുറേ പടക്കമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ പടക്കമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, കുറേ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി ഊണ് കഴിക്കാൻ തുടങ്ങാം. ദാ കണ്ടു, ഒരു രണ്ടോറ നിറയെ കൊണ്ടുവച്ചിട്ടുണ്ട്. രാത്രി പൊട്ടിക്കാനൊക്കെ ഉള്ളതെന്നാണ് പറയണേ, കുട്ടികൾക്കുള്ള രാത്രി പൂത്തിരി കമ്പിപ്പൂത്തിരിയും തലച്ചക്രവും മാലപ്പടക്കവും ഒക്കെ ഉണ്ട്. എന്തൊക്കെയോ ഉണ്ട്, എന്തായാലും ഞാൻ എടുക്കണില്ല. ഇതൊക്കെയാണ് സാധനങ്ങൾ, രാത്രിയാണ് കത്തിക്കാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വിഷു ആശംസിക്കുകയാണ് കേട്ടോ ഞാൻ. എല്ലാവരും അടിച്ചു പൊളിച്ച് വിഷു ആഘോഷിച്ചോളൂ കേട്ടോ.